വർക്കല ബ്ലാക്ക് ബീച്ച്, അത് വർക്കല ക്ലിഫിൽ ഹെലിപ്പാഡിൻ്റെ അവിടെ നമ്മൾ വണ്ടി നിർത്തിയിട്ട് നേരെ നടക്കുമ്പോൾ കടലിൻ്റെ തീരത്തൂടെ, തീരത്തൂടെ എന്ന് പറഞ്ഞാൽ ഉയർന്ന പ്രദേശത്തൂടെയാണ് നടക്കേണ്ടത്. നടന്ന് ചെല്ലുമ്പോൾ അങ്ങേയറ്റത്താണ് ബ്ലാക്ക് ബീച്ച്. ബ്ലാക്ക് ബീച്ച് എന്ന പേര് വരാൻ കാരണം അവിടെ കറുത്ത മണലാണ്, ഇരുമ്പിൻ്റെ അംശം കൂടുതലുള്ള മണലാണ്, അതാണ് ബ്ലാക്ക് ബീച്ച് എന്ന് പറയുന്നത്. എന്നാൽ വർക്കല ഈ ഹെലിപ്പാഡിൻ്റെ അടുത്തുള്ള ബീച്ചുകളൊക്കെ വൈറ്റ് സാൻഡാണ്, വെളുത്ത മണലാണ്, പാപനാശം ഒക്കെ വെളുത്ത മണലാണ്. ബ്ലാക്ക് ബീച്ചിലാണ് കറുത്ത മണൽ. ഏകദേശം ഹെലിപ്പാഡിൻ്റെ അവിടുന്ന് ഏകദേശം 1 കിലോമീറ്ററോളം നടക്കാനുണ്ട് ബ്ലാക്ക് ബീച്ചിലെത്താൻ. ഇപ്പോൾ കടലിൽ വെള്ളം കൂടുതലായതുകൊണ്ട് ബീച്ചിൽ ആരെയും ഇറക്കുന്നില്ല. ബ്ലാക്ക് ബീച്ചിൽ മാത്രം കഷ്ടിച്ച് ഞാൻ ഇറങ്ങി, കൂടുതൽ ആൾക്കാർ കടലിൽ ഇറങ്ങുന്നില്ല. കടൽ വളരെ ക്ഷോഭിച്ച് കിടക്കുന്ന സമയമാണ്. 1 കിലോമീറ്റർ ഭാര്യയാണെന്നുള്ള അഹങ്കാരമുണ്ടോ? ഇത് പോകുന്നത് ബ്ലാക്ക് ബീച്ചിലേക്കാണ്. ഇവിടെ വൈറ്റ് സാൻഡാണ്, അവിടെ ബ്ലാക്ക് സാൻഡ്, അതാണ് ബ്ലാക്ക് ബീച്ച് എന്നുള്ള പേര് വന്നത്. ഇതാണ് ബ്ലാക്ക് ബീച്ച്, കറുത്ത ബീച്ച്. ബ്ലാക്ക് ബീച്ച് റിസോർട്ട് ഉണ്ട്. ഞങ്ങളെ ബ്ലാക്ക് ബീച്ചിലേക്ക് ഇറങ്ങുകയാണ്. ബ്ലാക്ക് ബീച്ച്, ബ്ലാക്ക് ബീച്ച് എന്നാണ് ഞാൻ പറഞ്ഞത്, അറിയില്ലേ. എന്തുവാ എന്താ പറഞ്ഞേ, വെയിൽ കൊണ്ട പനിയാവുന്നു? ഇതിനാ കൂടെ ഇത് എന്താ വീഡിയോ എടുക്കണേ? ആ പൊടി വീഡിയോ എടുക്കണേ. ആ പൊടി പൊടി ഇടുവാ. ഇതാണ് ബ്ലാക്ക് ബീച്ച് എന്ന് പറയുന്നത്. ബ്ലാക്ക് ബീച്ച് വർക്കല ബ്ലാക്ക് ബീച്ച്. ബാബാ ബാബാ കൂടി ക്യാമറ അതിൻ്റെ കൂടെ വെച്ചാണ്.
വർത്തമാനം പറഞ്ഞ ചുമ്മാ ഇവിടെ നടന്നു നോക്ക്. വരൂ, ക്യാമറ കൂടെ വരൂ. സീൻ ചെയ്യാം.